നമസ്കാരം നക്ഷത്രരാശിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഡിസംബർ മാസം അവസാനിക്കുകയാണ് അവസാന വാരത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഡിസംബർ മാസം അവസാനിക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അവസാനിക്കുകയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പലർക്കും ഭാഗ്യത്തെ കൊണ്ടുവരും എന്ന് പറയാൻ കാരണം തുടക്ക ദിവസം അതായത് ജാനുവരി ഒന്ന് പഞ്ചമി തിഥിയാണ് അപ്പോൾ പൊതുവേ ഗുണമുള്ള ഗ്രഹങ്ങൾ ഗുണഭാവങ്ങളിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ ഗുണവും ദോഷഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് സാമാന്യമായി ദോഷം കുറഞ്ഞു വിരിക്കാനുള്ള ഒരു വർഷമായിരിക്കും മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കാം ഇനി നമുക്ക് ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള ഡിസംബർ മാസം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം തൊട്ടയൽവക്കവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മാതാവിൻ്റെ അകന്ന ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ ഉള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നേക്കാം ഇതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം അവിടേക്ക് അത്യാവശ്യം സാമ്പത്തിക സഹായം ചെയ്തെന്ന് വന്നേക്കാം മാത്രമല്ല ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനത്തുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ അവരെ സഹായിക്കുമെന്ന് കാണുന്നു സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ സഹോദരന്മാരോ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ തൊട്ടടുത്ത രക്തബന്ധുക്കളോ ഒക്കെ സഹായിക്കുമെന്ന് കാണുന്നു അതുപോലെ തന്നെ യാത്രാ അനിവാര്യമായ ഘട്ടങ്ങളിലും ഇത്തരം സഹായങ്ങൾ മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് വരുമെന്ന് കാണുന്നുണ്ട് സ്വന്തം കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യ സംരക്ഷണം അതുപോലെ അച്ഛനമ്മമാരുടെ പരിചരണം ഇതിനെല്ലാം വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായമോ സാമ്പത്തികമായിട്ടുള്ള വർധനവോ ഈ ആഴ്ച ഉണ്ടാകുന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇവരുടെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിൽപ്പെട്ട സഹോദര സ്ഥാനത്തുള്ളവർക്ക് അല്ലെങ്കിൽ സഹോദരി സ്ഥാനത്തുള്ളവർക്ക് ശാരീരികമായ എന്തെങ്കിലും അവശതയോ മറ്റെന്തെങ്കിലും മാനസിക വിഷമമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട മേടക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അവരുടെ കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു പ്രത്യേകിച്ചും ചൊവ്വാഴ്ച മുതൽ ഒരു മൂന്ന് നാല് ദിവസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും അവർക്ക് പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ അവസാന നിമിഷങ്ങളിൽ മാറ്റിമറിക്കുന്ന ചില തീരുമാനങ്ങൾ കൊണ്ട് സാമ്പത്തിക മേഖലയും അതുപോലെ തന്നെ കർമ്മമേഖലയും കൂടുതൽ പുഷ്ടി പ്രാപിക്കുമെന്ന് കാണുന്നു ചില സാഹസിക തീരുമാനങ്ങൾ അതുവരെ മടി കാണിച്ചിരുന്ന പല കാരണങ്ങൾ കൊണ്ടും അലസതയോ മടിയോ കാണിച്ചിരുന്ന ചില ഇടത്ത് മനസ്സ് തുറന്ന് ചില പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നതിനാൽ സ്വാഭാവികമായിട്ടും അത് വിജയത്തിൻ്റെ ഒരു വഴിത്താരയായി തുറന്നു കിട്ടുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ആഴ്ചയിലെ മധ്യഭാഗങ്ങൾ അതായത് ചൊവ്വ ബുധൻ വ്യാഴം ഏകദേശം വെള്ളി ഉച്ചവരെയും ഇവർക്ക് താൽക്കാലികമായി നല്ലതാണ് ഒരാഴ്ചത്തെ വാരം നോക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് സാമ്പത്തിക നേട്ടം പ്രവർത്തന വിജയം പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് കർമ്മമേഖലയിൽ പുഷ്ടി അതുപോലെ തന്നെ യാത്രാവിജയം സഹോദര സ്ഥാനത്തുള്ളവർക്കും ബന്ധുസ്ഥാനത്തുള്ളവർക്കും തങ്ങളുടെ കൂടുതൽ മതിപ്പ് അവരിൽ നിന്ന് സഹായം എന്നാൽ അവർക്ക് ശാരീരികമായ അവശ്യത അതുപോലെ ഇവർക്ക് കണ്ണ് മൂക്ക് ഈ ഭാഗത്ത് ഈ നക്ഷത്രക്കാർക്ക് ചെറിയ ശാരീരികമായ അവശ്യതയോ ആരോഗ്യ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ് ഇടവക്കൂർ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി നക്ഷത്രം മകൈരത്തിൻ്റെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ കണ്ടകശനിയുടെയും അതുപോലെ തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ഒക്കെ അനി അരിഷ്ടത ഇവരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടാകും പ്രത്യേകിച്ച് തൊഴിൽ സ്ഥലത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഴ്ച സാമ്പത്തികമായിട്ട് ഒരല്പം ഗുണം കാണുന്നുണ്ട് പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്കത്തിലും ആഴ്ചയുടെ അവസാന രണ്ട് ദിവസങ്ങളിലുമൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ഗുണം കാണുന്നു പ്രത്യേകിച്ചും ഇവരെ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കാതിരുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ഇവർക്ക് സഹായമുണ്ടാകുന്നതായി കാണാം ചിലപ്പോൾ അകന്നു നിന്നിരുന്ന ചില ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഈ ഒരു ആഴ്ചയിൽ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഇവരെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഭാഗമായി ഇനി വരുന്ന കാലങ്ങളിൽ അവർക്ക് ഗുണമായി മാറുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അതിൻ്റെ തുടക്കമാവാം ഒന്നുകിൽ ആഴ്ചയുടെ തുടക്കത്തിലെ രണ്ട് ദിവസമോ അല്ലെങ്കിൽ അവസാനത്തിലെ രണ്ട് ദിവസമോ പൊതുവേ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഒരു ആലസ്യമുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിലും കർമ്മപ്രവർത്തനങ്ങളിലും ഒന്നിലും ഇടപെടാതെ മടിയോടുകൂടിയിരിക്കുന്ന ഒരവസ്ഥ അതിന് ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം വരുന്ന അവസ്ഥ കാണുന്നുണ്ട് ഈ ഒരാഴ്ച മാത്രമേ മാറ്റമുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല തുടർന്നങ്ങോട്ട് വരുന്ന നല്ല കാര്യങ്ങളുടെ അല്ലെങ്കിൽ പ്രവർത്തന ക്ഷമമായ കാര്യങ്ങളുടെ ഒരു അവസ്ഥയ്ക്ക് തുടക്കം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ആഴ്ചയുടെ തുടക്കത്തെ രണ്ട് ദിവസവും അവസാനത്തെ രണ്ട് ദിവസവും ആഴ്ചയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം അതായത് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ തങ്ങളുടെ വാക്കുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ ശത്രുതയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുമായി ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അവരുമായി വാക്കുതർക്കമോ കലഹമോ പ്രശ്നമോ ഏതെങ്കിലും തരത്തിലുള്ള അപവാദമോ ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് പിന്നെ ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങൾ താരതമ്യ ഗുണമുള്ളതാണ് സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവുമാണ് പ്രധാനത സ്ത്രീകളുമായി ഇടപെടുമ്പോൾ സൂക്ഷിക്കുക മിഥുനക്കൂർ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ രണ്ടാമത്തെ അര തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സാമ്പത്തികമായ നേട്ടം കാണുന്നു അതുപോലെ തന്നെ ആഴ്ചയുടെ ആഴ്ചയുടെ അവസാനം തീർച്ചയായിട്ടും ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അത് യാത്രയിലെ മുടക്കമോ അല്ലെങ്കിൽ നേരത്തെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ചില മാറ്റമോ ഒക്കെ വേണ്ടി വന്നേക്കാവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇവർക്ക് ഇവരുടെ പിതാവുമായി ബന്ധപ്പെട്ടുള്ള ചില ശാരീരിക അവശതകളോ അല്ലെങ്കിൽ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് മക്കൾക്കോ ചെറുമക്കൾക്കോ ഉള്ള ചില തടസ്സങ്ങളോ ഒക്കെ ഇവരെ ബാധിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗ്യക്കേടിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ യാത്രയിലോ ഒക്കെ ചെറിയ ചില മാറ്റങ്ങളോ ചെറിയ തടസ്സമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ ആഴ്ചയുടെ ആഴ്ചയിലെ മൂന്ന് ദിവസം പ്രത്യേകിച്ചും ചൊവ്വ ബുധൻ വ്യാഴം ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും തങ്ങളുടെ ജോലി രംഗത്ത് അവർക്ക് വളരെ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ് അധിക ചിലവ് കഴിഞ്ഞിട്ട് തങ്ങളുടെ ബാങ്കിലോ അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപത്തിലോ ഒക്കെ കാര്യമായിട്ട് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് ചൊവ്വ ബുധൻ വ്യാഴം ചിലപ്പോൾ ക്രെഡിറ്റിൻ്റെ ഒരു സംഖ്യ വളരെ വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആനുകാലികമായി കിട്ടുന്ന ചില ജോലികൾ അല്ലെങ്കിൽ ചില സൈഡ് ബിസിനസ്സിൽ നിന്നൊക്കെ ആദായം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ചിലവ് വർദ്ധിച്ചിരിക്കും ആദ്യത്തെ രണ്ടാഴ്ച നിശ്ചയമായിട്ടും പക്ഷേ അതിനുശേഷം സാമ്പത്തിക നേട്ടവും അത് കരുതി വയ്ക്കാനുമൊക്കെ സാധിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന വിഷയം തൊണ്ട മൂക്ക് ഭാഗത്തൊക്കെ ചെറിയ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അലർജി അസുഖമാണ് അത്തരം ദിവസങ്ങളിൽ വർത്തമാനം പറയുന്നതിനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അസാധ്യമായി വരുന്നൊരു അവസ്ഥ കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജലവുമായി ബന്ധപ്പെട്ടുള്ള ദോഷമാണ് ജലജന്യ രോഗങ്ങൾ എന്ന് പറയപ്പെടുന്ന അവസ്ഥയാണ് കൂടുതലായി കാണുന്നത് അതുകൊണ്ട് പ്രത്യേകം നല്ല ശുചിയാക്കിയ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനും മറ്റുപയോഗത്തിനുമായിട്ട് ശ്രമിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങൾ താരതമ്യന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു കർക്കിടകക്കൂർ കർക്കിടകക്കൂറിലൊരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് തുടക്കം അഷ്ടമശനിയുടെ തടസ്സം പോലെ ഇവരെ നെഗറ്റീവായി ബാധിക്കുന്നതായി കാണില്ല ആഴ്ചയുടെ തുടക്കം ഇവർക്ക് സാമ്പത്തിക നേട്ടമാണ് കാണുന്നത് എന്നാൽ ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞിരുന്നത് ചിലപ്പോൾ ഒരു ചെറിയ അമാന്തമോ പ്രശ്നമോ ഉണ്ടാകാം ഒരുപക്ഷെ ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി ആയിരിക്കാം ജോലിയുടെ സംബന്ധം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും സന്തോഷകരമായൊരു തീരുമാനം ഉണ്ടാകുക അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിലും ചെറിയൊരു ഉണ്ടായിരുന്നത് ഈ ആഴ്ചയിൽ മാറും എന്ന് കാണുന്നു പ്രത്യേകിച്ചും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്ത കേൾക്കാം എന്നാൽ പിതാവിന് തൊക്ക് സംബന്ധമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അലർജി സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായുള്ള അസുഖം ഉണ്ടാവാം പിതാവിന് മാത്രം ആകണമെന്നില്ല അല്ലെങ്കിൽ പിതാവിന് സംഭവിക്കണമെന്നുമില്ല ഗുരുസ്ഥാനീയരായ വ്യക്തികൾ ഈ നക്ഷത്രക്കാരെ വളരെ സ്വാധീനിക്കുന്ന പ്രായാധിക്യമുള്ള ഗുരുസ്ഥാനീയരായ വ്യക്തികൾക്കുമൊക്കെ ഇത് വരാം അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാകാം ചിലപ്പോൾ യാത്രയുടെ ചില മാറ്റിവയ്ക്കലോ പ്രശ്നങ്ങളോ ഒക്കെ സംഭവിക്കുന്നത് എന്നാലും ആഴ്ചയുടെ കൂടി കാര്യങ്ങൾ അനുകൂലമായി മാറുന്നുവെന്ന് കാണാം സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും യാത്രാ ലക്ഷ്യവും ഒക്കെ സാധൂകരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഇടത്തെ കൈയിലെ ചെറുവിരൽ അതുപോലെ ഇടത്തെ കൈയിലെ ചെറുവിരലും ഇടത്തെ കൈയിലെ മുട്ടുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട് ഈ ഭാഗത്ത് ശാരീരികമായ അവശ്യതയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള ഇടയുണ്ട് പ്രത്യേകമായും ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം മാതാവിന് ചെറിയൊരു ശാരീരിക അവസ്ഥത കാണുന്നു നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ കൊണ്ടാകണം ഒരുപക്ഷേ ചില തടസ്സങ്ങൾ ആഴ്ചയുടെ തുടക്കങ്ങളിൽ ഉണ്ടാകുന്നത് എന്നാലും പൊതുവേ ഗുണകരമാണ് സാമ്പത്തിക നേട്ടം ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നു ആഴ്ചയുടെ അവസാനത്തിലും അത് കാണുന്നു ഇടയ്ക്കുള്ള ഒരു രണ്ട് മൂന്ന് ദിവസമാണ് അല്പം ശ്രദ്ധിക്കേണ്ടത് കരുതലൂടെ ഇരിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പിന്നെ ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങൾ ഗുണകരങ്ങളാണ് ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കണ്ടകശനിയുടെയും അഷ്ടമത്തിൽ രാഹുവിൻ്റെയും അതുപോലെ രണ്ടിൽ സഞ്ചരിക്കുന്ന കേതുവിൻ്റെയും ദോഷങ്ങൾ പ്രത്യേകമായിട്ട് ചിങ്ങക്കൂറുകാർ ഓർക്കണം തങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ തങ്ങളുടെ പ്രവൃത്തികൾ ഇതൊക്കെ തന്നെ നേരായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ വാക്കുകൊണ്ടോ ദോ ജീവന കൊണ്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം പാരുഷ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്ക് പാരുഷ്യം ദണ്ഡപാരുഷ്യം എന്നൊക്കെ നമ്മുടെ പുരാണ ഇതിഹാസ പുസ്തകങ്ങളിലൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഒരാളെ പരുഷമായി ദ്രോഹിക്കുക എന്ന അർത്ഥമാണ് ചിലപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാർ വളരെ സ്മൂത്തായ കാര്യങ്ങളായിരിക്കും പറയുന്നതെങ്കിലും കേൾവിക്കാരുടെ മനസ്സിലും ബുദ്ധിയിലും അത് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഓപ്പോസിറ്റായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും കൊടുക്കുക അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഓരോ വ്യക്തിയോടും ഇടപെടുക തങ്ങളുടെ വാക്കുകൾ അങ്ങേയറ്റം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതുപോലെ ശരീരത്തിൽ വിഷജന്യമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ വിഷജന്തുക്കൾ നമ്മളെ ഈ നക്ഷത്രക്കാരെ കടിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആക്രമണം ചെയ്യുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പാമ്പ് ഉൾപ്പെടെയുള്ള ഉരകജീവികളെ ശ്രദ്ധിക്കുക അസമയത്ത് രാത്രി സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്നതും അതുപോലെ മറ്റു സുരക്ഷാ മാർഗങ്ങളില്ലാതെ പോകുന്നതുമൊക്കെ അപകട സാധ്യത വിളിച്ചു വരുത്തുന്നു കണ്ടകശശനി ഏഴാം ഭാവത്തിലായതിനാൽ സ്വാഭാവികമായും കിടക്കപ്പായയിലാകണം എന്നൊരു സാധ്യതയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒൻപതിൽ സഞ്ചരിക്കുന്ന വ്യാഴം മാത്രമാണ് ഇവർക്ക് അനുകൂലമായ ഈശ്വരാധീനം നൽകുന്നത് അത് വ്യാഴമായതിനാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് വലിയ ദോഷം വരില്ല എന്നാലും പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചത്ര ധനം കയ്യിൽ വരണമെന്നില്ല പക്ഷേ കാര്യങ്ങൾ ഏതാണ്ട് നടന്നു പോകും അതിൻ്റെ ായ ആശങ്കകളും ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക ഓരോ വ്യക്തിയോടും വളരെ കരുതലോടുകൂടി ഇടപെടുക ഇതാണ് ഈ ചിങ്ങക്കൂരിലെ നക്ഷത്രക്കാരോട് ഇപ്പോൾ പറയാനുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഇവരിപ്പോൾ ഇടപെടാൻ ശ്രമിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു ഈശ്വരാധീന്യവും ഗുണവും ഇവർക്ക് എന്തായാലും ഉണ്ടാകും കന്നിക്കൂർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനിഷ്ടസ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത് ജന്മത്തിലെ കേതുവും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും ഒക്കെ കുടുംബ ബന്ധങ്ങളിലും പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ ബന്ധങ്ങളിലും ഒക്കെ എന്തെങ്കിലും അപവാദമോ അനിഷ്ടമോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് കുടുംബത്തിൽ കുറയുന്നു എന്നുള്ളിടത്താണ് മറ്റിടങ്ങളിൽ വലിയ ദോഷമില്ലാതെ കടന്നു പോകുമെങ്കിലും അത് കുറയുന്നു മറ്റിടങ്ങളിൽ ദോഷമില്ലാതെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈശ്വരാധീനവും ഭാഗ്യക്കേടും ഉള്ള ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നതുകൊണ്ടും ഭാഗ്യക്കേട് ഉള്ളതുകൊണ്ടും സ്വാഭാവികമായും മറ്റിടങ്ങളിലും അതായത് സമൂഹത്തിലും തൊഴിലിടത്തുമൊക്കെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെടലോ മാനസിക ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം ഇവരും ആളുകളോട് ഇടപെടാനും ജോലിസ്ഥലത്ത് പ്രവർത്തിക്കാനുമൊക്കെ സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായ ചിലരിൽ നിന്നൊക്കെ ഇവർക്കിപ്പോൾ സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു പ്രത്യേകിച്ചും കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു വലിയ നേട്ടമാണ് മറ്റൊന്ന് ഈ കൈകൾ അതുപോലെ കാൽമുട്ടുകൾ കൈയുടെ മുട്ടുകൾ ഈ ഭാഗത്തൊക്കെ സ്വെല്ലിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വല്ലാത്ത വേദനയോ നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ പ്രവർത്തന രംഗത്ത് അങ്ങേയറ്റം അർപ്പിത മനസ്സോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് സാമ്പത്തിക മേഖലയിൽ വലിയ ദോഷം വരുന്നില്ല എല്ലായിടത്തും ഭാഗ്യക്കേട് പിന്തുടരുന്നത് കൊണ്ട് നമ്മുടെ കഠിനാധ്വാനം അതായത് ഈ നക്ഷത്രക്കാരുടെ കഠിനാധ്വാനം തന്നെയാണ് ഇപ്പോൾ പ്രധാനം അത് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി ചെയ്യുക കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു അല്പം വീഴ്ച വന്നാലും കുഴപ്പമില്ല പക്ഷേ കാര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുക മനസ്സിനെ അങ്ങേയറ്റം നന്നായി മെരുക്കുക ഇതെല്ലാം ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ദിവസങ്ങൾ താരതമ്യേന സാമ്പത്തികമായും പ്രവർത്തനപരമായും ഗുണകരമാണ് തുലാക്കൂർ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരിയുടെ രണ്ടാമത്തെ അര ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏഴിലും രാഹു ആറിലും അതുപോലെ ശനി അഞ്ചിലും പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവുമാണ് സഞ്ചരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയിലൂടെ ശുക്രൻ ഇവർക്ക് രണ്ടാം ഭാവത്തിലേക്ക് പോകും അപ്പോൾ ഇവരുടെ വാക്കുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരെ നല്ലവണ്ണം പ്രീണിപ്പിക്കാൻ സാധിക്കുന്നതായി കാണുന്നു വീട്ടിലും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ അതായത് സാമ്പത്തിക ദേവിയുടെ പണതേ പണത്തിൻ്റെ അധീനയായ ദേവിയുടെ പണം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു രക്തങ്ങളോ മറ്റു തരത്തിലുള്ള ഉപഹാരങ്ങളോ ഒക്കെ എത്താം അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഗിഫ്റ്റായി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വസ്തുവുമായി ബന്ധപ്പെട്ടോ വാങ്ങാനോ വിൽക്കാനോ അനുകൂലമായ ചില വാർത്തകൾ കേൾക്കാനിടയാകുന്നുണ്ട് ചില പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു ചില പ്രവർത്തനങ്ങളിൽ ചിലർ പ്രത്യേകമായിട്ട് ചില അനിഷ്ടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ും തരത്തിലുള്ള വിപ്രതിപത്യോ കാണിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുകയോ ഇതുവരെ നടക്കുകയോ ചെയ്യാതിരുന്ന ചില പ്രോജക്റ്റുകൾ ഈ ആഴ്ചയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ സൂചന കിട്ടി തുടങ്ങുന്നതാണ് അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പണമിടപാട് നടത്തുന്നവർക്കുമൊക്കെ ഗുണകരമായിട്ട് കാണുന്നു ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരുടെ നട്ടലിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വയറ് ലോവർബ്ഡമിൻ ഭാഗത്തോ ഒക്കെ ചെറിയ ശാരീരികമായ അവശത കാണുന്നുണ്ട് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത കാണുന്നു ധാരാളം ശുദ്ധജലം കുടിക്കുക എന്നുള്ളതാണ് പരിഹാരം അത്യാവശ്യം മരുന്ന് കഴിക്കേണ്ടവർ അതിനും അതിൻ്റെ കാരണങ്ങൾ നോക്കിപ്പോയില്ല എങ്കിൽ ചിലപ്പോൾ ആശുപത്രിവാസം കാണേണ്ടി വരുന്നുണ്ട് മറ്റു ദോഷങ്ങളൊന്നും തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണുന്നില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് മുപ്പത് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു ആഴ്ചയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം വൃഷികക്കൂർ വൃഷികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തിൽ വളരെ ഗുണം കാണുന്നു പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നൊക്കെ അനുകൂലമായ ചില തീരുമാനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്ന ചില ഒറ്റപ്പെടലും അതുപോലെ ചില സാമ്പത്തിക രംഗത്തോ പ്രവർത്തന രംഗത്തോ ഉണ്ടായിരുന്ന ചില ഭീതിയുമൊക്കെ മാറുന്നൊരവസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജന്മത്തിലേക്ക് ശുക്രൻ്റെ സഞ്ചാരം ഇവർക്ക് ഇരുപത്തഞ്ചിന് ശേഷം ഒരു പ്രത്യേക വ്യക്തിത്വം പകർന്നു നൽകുന്നതാണ് തങ്ങളുടെ തങ്ങളെ കാണാനും തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭംഗി കാരണം മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കാനുമുള്ള സാധ്യത വർദ്ധിക്കുന്നു ഈ ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസം തൊട്ട് അതുപോലെ തങ്ങളിലേക്ക് വന്നു ചേരുന്ന സാമ്പത്തിക നേട്ടങ്ങളൊക്കെ തന്നെയും കഴിവിനനുസരിച്ച് വരുന്നതാണെന്നുള്ള ഒരു അഭിമാനത്തിൻ്റെ അവസ്ഥ കൂടി ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷം നൽകുന്നു പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മാതാവിന് ചെറിയ ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ മാതാവ് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തു നടത്താൻ സാധിക്കാതെയോ വരുന്നതിൻ്റെ കുണ്ഠിതം ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റം മാതാവിനെ അനുസരിക്കാൻ ശ്രമിക്കുക വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ഈ ആഴ്ചയിൽ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ മനസ്സലിവ് ആ ഭാഗത്തേക്ക് തിരിയാനോ ഒക്കെ സാധ്യത കാണുന്നു വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പണമോ മറ്റു സാധ്യതകളോ ഇവരിലേക്ക് ഇപ്പോൾ വരാം അച്ഛനും അമ്മയും അടങ്ങുന്ന മൂല കുടുംബത്തിൻ്റെ എതിർപ്പോ പ്രശ്നമോ അവരിൽ നിന്ന് മാറി നിൽക്കലോ ഒക്കെ ഇദ്ദേഹത്തിന് ഒരു പതിവാണ് പക്ഷേ ഈ ആഴ്ചയിൽ ഈ നക്ഷത്രക്കാർക്കൊരു പതിവാണ് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പ്രത്യേകമായിട്ട് ഈ നക്ഷത്രക്കാർ കാരണം ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദമോ പിരിമുറുക്കമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ മാറി വരുന്നു അതുകൊണ്ട് തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സമൂലമായ പോസിറ്റീവായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണാം പ്രവർത്തനപരമായിട്ടുമൊക്കെ ഇവർക്ക് ഗുണമാണ് കാണുന്നത് എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ചെറിയ ചില തടസ്സങ്ങളോ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും യാത്രാ പ്രവർത്തന തടസ്സങ്ങളോ കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങേയറ്റം കൂടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക പിതാവിനും അത്ര ദോഷമല്ല പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനം ശാരീരികമായിട്ടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് താരതമ്യനെ ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു ധനക്കൂർ ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രങ്ങളിൽ ഈ രാശി കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏഴരശനിയിൽ നിന്ന് മാറിയും അതുപോലെ വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയും ഒക്കെ വളരെ ഗുണമായിട്ട് കാണുന്നു രാഹുവിൻ്റെ നാലിലെയും കേന്ദ്രങ്ങളിലെ രാഹു കേതുക്കളുടെ നില നാല് പത്ത് ഭാവങ്ങളിൽ യഥാക്രമം രാഹു നിൽക്കുന്നതിനാൽ കുടുംബത്തിലോ തൊഴിലിടത്തോ ഒക്കെ ചെറിയ ചില അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തങ്ങൾക്ക് യോജിക്കാത്ത വ്യക്തി വ്യക്തികളുമായി ബന്ധപ്പെട്ടോ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ടോ പ്രവർത്തിക്കേണ്ടി വരുന്നു അതിൻ്റേതായ അസ്വാസ്ഥ്യവും അസ്വാരസ്യവും അവരെ അലട്ടുന്നുണ്ടാകും അതിനൊരു മാറ്റമുണ്ടാകും എന്തായാലും അതുപോലെ പത്താം ഭാവത്തിലാണ് കേതുവിൻ്റെ നില അപ്പോൾ രാഹു കേതുക്കൾ പരസ്പരം പ്രധാന ഇടങ്ങളിൽ പ്രത്യേകിച്ചും ഭൗതിക സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് വരുമാനം അല്ലെങ്കിൽ തൊഴിലിടം ഇവിടെ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള സത്യത്തിൽ തങ്ങളെ ചതിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ അവസ്ഥയോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ ആയിരിക്കും കൂടെ നിൽക്കുക എന്നത് പ്രത്യേകം മനസ്സിലാക്കുക എന്നാൽ അനുകൂല അനുകൂലസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ ഭാഗ്യവും ഈശ്വരാധീനവും ഇവരെ അനുഗ്രഹിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും അവസാന നിമിഷങ്ങളിൽ ഇവർക്ക് ആശ്വാസത്തിൻ്റെതായ വിധി പകർന്നു കിട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ടും ഗുണം കാണുന്നു കാരണം അഞ്ചാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് എന്തായാലും അനുകൂലമായ ധനം നൽകുക തന്നെ ചെയ്യും ശനി മാറിയതിനാൽ പല പ്രവർത്തനങ്ങളിലും പഴയതിനേക്കാൾ ഊർജ്ജസ്വലമായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു പന്ത്രണ്ടിലേക്ക് ശുക്രൻ വരുന്നു പതിനൊന്നിലാണ് ഇരുപത്തിനാല് വരെ ഇരുപത്തഞ്ചാം തീയതി തൊട്ട് അത് പന്ത്രണ്ടിലോട്ട് വരുന്നു പന്ത്രണ്ടിലെ ശുക്രൻ സാമ്പത്തികമായിട്ട് ദോഷം വരുത്തില്ലെങ്കിലും ആർഭാട കാര്യങ്ങൾക്കായി ധാരാളം പണം ചിലവഴിക്കുമെന്ന് കാണുന്നുണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും ധാരാളമായി പണം ചിലവഴിക്കാനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ പണം ഇവർക്ക് ലോണായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടോ ഒക്കെ കൊടുക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഇത്തിരി ടൈറ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെയും നടന്നു കിട്ടുന്ന ഒരവസ്ഥ കാണുന്നു പ്രത്യേകിച്ചും സ്വന്തം കാര്യങ്ങൾ നന്നായി നടത്താൻ ഇവർക്ക് സാധിക്കുന്നു മുതുകിനോ അല്ലെങ്കിൽ നട്ടലിൻ്റെ ബേസ് ഭാഗത്തോ ഒക്കെ അതായത് നട്ടിൽ ആരംഭിക്കുന്ന കുണ്ടലിനി പോലുള്ള സ്ഥലത്തോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥയോ നീർക്കെട്ടോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉറക്കം നേരാമണ്ണം നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങൾ താരതമ്യ ഗുണമുള്ള ദിവസങ്ങളാണ് മകരക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചും വ്യാഴം അനുകൂല സ്ഥലത്താണ് കണ്ടക വ്യാഴൻ ആണെങ്കിലും വ്യക്തികൾക്ക് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് സ്വാഭാവികമായും ധനപരമായി നേട്ടം കാണുന്നുണ്ട് പ്രത്യേകിച്ചും അവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതായി കാണുന്നു വാഹനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകമായ ആനുകൂല്യം ഉണ്ടാകുന്നു സ്വകാര്യ വ്യക്തികൾക്ക് വാഹനം മാറ്റി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്താനോ ഒക്കെ സാധ്യമാകുന്ന ഒരാഴ്ച കൂടിയാണിത് ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷുദ്രജീവികളിൽ നിന്നോ ഒക്കെ ആക്രമണത്തിനോ ചെറിയ ബൈറ്റിനോ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരം ഭാഗങ്ങളിൽ അലർജി ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ പിതാവിന് ശാരീരികമായ അവസ്ഥ കാണുന്നു ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ വിദേശത്ത് പോകാതിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരാഴ്ച കൂടി തള്ളി വയ്ക്കേണ്ടി വരും കാര്യങ്ങളെന്ന് കാണുന്നു ചില ചെറിയ തടസ്സങ്ങൾ അതിനുണ്ടാകുന്നുണ്ട് ചില ഒരുപക്ഷേ വീട്ടിലെ കാരണവസ്ഥാനത്തുള്ളവരുടെയോ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായ വ്യക്തികളുടെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ തന്നെയോ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാകാം ഇതിനൊരു തടസ്സമായി നിൽക്കുന്നതെന്നും കാണുന്നു എന്നാൽ പൊതുവെ ജീവിതത്തിൽ വളരെ കൂടി കാര്യങ്ങളെ നേരിടാനുള്ളൊരു മനസ്സ് ഇവർക്ക് തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ റിസൾട്ട് കാണാം സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും തന്നെയാണ് അതിന് ഉദാഹരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തൊൻപത് മുപ്പത് ദിവസങ്ങൾ മേന്മയുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു കുമ്പക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര ചതയം പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം കഴിഞ്ഞ കുറേ കാലമായി പലതരത്തിലുള്ള ദുർവിധികൾ അല്ലെങ്കിൽ മോശാവസ്ഥകൾ ഇവരെ പിന്തുടരുന്നുണ്ട് മൂന്നിലെ വ്യാഴവും ജന്മത്തിലെ ശനിയും രണ്ടിലെ രാഹുവും അഷ്ടമത്തിലെ കേതുവുമെല്ലാം തടസ്സങ്ങളാണ് അതുകൊണ്ട് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ പത്താം ഭാവത്തിലേക്കുള്ള ഇരുപത്തഞ്ചു തൊട്ട് പത്താം ഭാവത്തിലേക്കുള്ള വരവാണ് ഏറ്റവും ഗുണം ഇപ്പോൾ തൊഴിലിൽ എന്തോ വളരെ ഗുണകരമായൊരു മാറ്റം കാണുന്നുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ മേധാവികളായ ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ തങ്ങളുടെ തൊട്ടുമുകളിൽ ബോസായി വരുന്ന സ്ത്രീയുടെ അനുഗ്രഹം കൊണ്ടോ ഒക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗുണകരമായിട്ട് പോകുന്നതായിട്ട് കാണുന്നു സാമ്പത്തികമായ നേട്ടം കാണുന്നു പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഉല്ലാസത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും പ്രവർത്തിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ പ്രകാശമാനമാകുന്നു അത് വിജയത്തിൻ്റെ ഒരു വഴിയിലേക്ക് തുറന്നു കിട്ടുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട് പ്രത്യേകിച്ചും കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ചിലവഴിക്കാനും കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അവരുടെ പല കാര്യങ്ങളിലും സാമ്പത്തികമായി സഹായം ചെയ്യാനും സാധിക്കുന്ന ഒരു വാരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് പൊതുവേ പ്രവർത്തനങ്ങളിൽ ഗുണവും എല്ലാം കാണുന്നു തങ്ങൾക്ക് അറിയാവുന്ന കഴിവുകൾ നല്ല രീതിയിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു ഇരുപത്തെട്ടാം തീയതി ബുധൻ കൂടി പത്താം ഭാവത്തിലേക്ക് വരുന്നതിനാൽ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും പ്രകടമായ ഒരാഴ്ചയായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തിയൊൻപത് മുപ്പത് താരതമ്യന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണും മീനക്കൂർ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ് സാമ്പത്തികമായിട്ട് ഈ ആഴ്ചയിലും ഇവരെ പിടിച്ചു നിർത്തുന്നത് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ ശനി പന്ത്രണ്ടിലേക്ക് വരുന്നതിനാൽ ചിലവ് എന്തായാലും കൂടിയിരിക്കുമെന്ന് കാണുന്നു പക്ഷേ അതിനേക്കാളോ അല്ലെങ്കിൽ അതിനോളമോ തന്നെ വരുമാനം വരുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ചിലവിൻ്റെ ആധിക്യത്തിലൊന്നും ഇവർക്ക് വലിയ ആയാസമോ പ്രയാസമോ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല എന്നാൽ ശരീരത്തിൽ അറിയപ്പെടാത്ത ചില ഇൻഫെക്ഷൻസിനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും മാരി മഹാമാരി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ പലരുമൊക്കെ പറയുന്നുണ്ട് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തങ്ങളുടെ ശാരീരികമായ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില കലഹത്തിനോ ചില മാറി നിൽക്കലിനോ ഒക്കെ സാധ്യത കാണുന്നു തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വില കുറയാനുള്ളൊരു സാധ്യതയുണ്ട് സംശയാതീതമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വേണ്ടി യത്നിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാണുന്നു പലപ്പോഴും ദമ്പതികൾക്കിടയിൽ ചില പ്രശ്നങ്ങളോ ചില പൊട്ടലും ചിറ്റലുകളുമൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ശുക്രൻ്റെ പത്തിലെ നില മാത്രമാണ് ശുക്ര ഇവരെ മേനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഒൻപതാം ഭാവത്തിലാണ് അപ്പോൾ ശുക്രൻ്റെ ഒൻപതാം ഭാവത്തിലെ അനുഗ്രഹം മാത്രമാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലിപ്പോൾ ഗുണം കിട്ടുക ബാക്കി സാമ്പത്തിക നേട്ടമൊന്നും കാണുന്നില്ല വ്യക്തി സംബന്ധമായ കാര്യങ്ങളിലും ആരോഗ്യ സംബന്ധ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ ഇരുപത്തി നാല് ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ് ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷങ്ങളുടെ എല്ലാ പരിഹാരങ്ങൾക്കും ശനിയാഴ്ച വ്രതം പ്രത്യേകമായി എടുക്കുക ശനിയാഴ്ച നീരാഞ്ജനം അർപ്പിക്കുക ശനിദേവനെയോ ശാസ്താവിനെയോ ദർശിക്കുക ഓം നമോ നാരായണായ ജപിക്കുക വ്യാഴദോഷ പരിഹാരത്തിനായി വ്യാഴാഴ്ച ദിവസത്തെ വ്രതശുദ്ധി വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഓം നാഗായ നമ എന്ന് നാഗശാപത്തിനോ നാഗദോഷത്തിനോ ആയി പ്രത്യേകം പ്രാർത്ഥിക്കുക അതുപോലെ കേതുവിൻ്റെ ദോഷത്തിന് ഓം ശ്രീ മഹാഗണപതയ നമ എന്ന് ജപിക്കുക എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും കാണാം അടുത്തയാഴ്ച അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം